ഇപ്പൊ ഞാനീ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ 12 വർഷത്തെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഞങ്ങൾ ഒരുമിച്ചുള്ള ട്രിപ്പ് പോകണം എന്നുള്ളതൊക്കെ. പിന്നെ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം ഞങ്ങൾക്ക് ഇത് കുറച്ച് നീട്ടേണ്ടി വന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ 4 പേരും മാത്രമല്ല, കൂടെ കുറച്ച് കുട്ടിപ്പട്ടാളം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ഇവരെ പരിചയപ്പെടുത്താം. ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്വേത, സുൽഫി, സഫീന. ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഈ ബസ്സും ട്രെയിനൊക്കെ ചൂസ് ചെയ്തത്. ഞങ്ങൾ അങ്ങനെ കുറ്റിപ്പുറം വരെ ബസ്സിൽ വന്നു. കുറ്റിപ്പുറത്ത് ഞങ്ങൾ ട്രെയിനിലാണ് കോഴിക്കോട്ടേക്ക് പോകുന്നത്. പിന്നെ കോഴിക്കോട് ഡയറക്റ്റ് പോകുന്ന ബസ്സിൽ നിന്ന് കുറ്റിപ്പുറത്ത് ഇറങ്ങി, കുറ്റിപ്പുറത്ത് നിന്ന് ട്രെയിനിൽ പോകുന്നതിന്റെ പ്രധാന ഉദ്ദേശം വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അത് എന്റെ ഈ ഒക്കത്തിരിക്കുന്നത് ക്ഷേത്ര 2-ാമത്തെ ട്രോഫിയാണ്. ഞാനിങ്ങനെ സിംഗിൾ ആയിട്ട് സുഖമായിട്ട് വെറും കൈയോടെ നടക്കുന്നത് കാണുമ്പോൾ അവൾക്ക് അത്ര സഹിക്കുന്നില്ല. അവളുടെ മനസ്സിൽ എന്തോ ഒരു വിഷമം പോലെ. അങ്ങനെ അവളെടുത്തത് എന്താണ്? ഈ കുഞ്ഞു ട്രോഫിന്. ഈ ആറ് കുട്ടിപ്പട്ടാളത്തെ ഒതുക്കി നിർത്തുക എന്ന് പറയുന്നത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് വലിയ ടാസ്ക്. അങ്ങനെ ട്രെയിനിൽ കയറിയപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റി. മാക്സിമം ബഹളം ഉണ്ടാക്കിയ മറ്റു യാത്രക്കാരെ വെറുതെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള പിള്ളേരുടെ ലക്ഷ്യം അത് നന്നായിട്ട് തന്നെ നടന്നു. ചിലപ്പോൾ ഇവരുടെ കുരുത്തക്കേട് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു ഇവരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇറങ്ങിയത്. കുട്ടികളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഒരു പാട്ട് പാടാന്ന് വിചാരിച്ചത്. അപ്പോഴേക്കും അവിടെ അടിപിടി തുടങ്ങി. അങ്ങനെ ട്രെയിനിലെ യുദ്ധത്തിന് ശേഷം ഞങ്ങൾ കോഴിക്കോട് എത്തി. അപ്പോഴാണ് കുറച്ച് ആശ്വാസമായത് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ മിഠായിത്തെരുവിലേക്ക് അധികം ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നടക്കാന്നുള്ള തീരുമാനമായി. അങ്ങനെ ഞങ്ങൾ ചോദിച്ച് നടക്കാൻ തുടങ്ങി. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് കോഴിക്കോട് വരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെ പോകുന്ന യാത്രയ്ക്ക് ഒരു പ്രത്യേക സുഖം. പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞങ്ങൾക്ക് പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗേൾസ് ഓൺലി ആയതുകൊണ്ട് അത്യാവശ്യം തല്ലുകൊളിത്തരൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു ട്രിപ്പിന് പോകാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. പിന്നെ എല്ലാവർക്കും വിശപ്പിന്റെ ചെറിയ അസുഖം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ ഞങ്ങൾ കഴിച്ചത് ചിക്കൻ കറിയും പിന്നെ പത്തിരിയാണ്. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ നടന്ന് SM സ്ട്രീറ്റിലെത്തി. അവിടെ നിന്ന് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ കൂട്ടത്തിലും കാണുമല്ലോ കുറച്ച് ഷോപ്പിംഗ് ക്രേസുള്ള ഏതെങ്കിലും ഒരുത്തി, അതുപോലെ ഒരുത്തിയായിരുന്നു ശ്വേത. കണ്ണിക്കണ്ട എല്ലാ ഷോപ്പിലും കയറി വില ചോദിച്ചിറങ്ങലായിരുന്നു ഉള്ള മെയിൻ പരിപാടി. ഇവ ഒറ്റ ഒരാൾ കാരണം ഞങ്ങൾ ഈ SM സ്ട്രീറ്റിൽ അത്യാവശ്യം പോസ്റ്റ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. യാഷ് ഇന്റർനാഷണൽ ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിൽ. ചെക്ക് ഇൻ ചെയ്യുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ എത്തിയിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് ചെന്നു. റൂം കണ്ടപ്പോൾ തന്നെ നമുക്ക് സന്തോഷമായിട്ട്, കാരണം നമ്മൾ ഓൺലൈനിൽ പിക്ചർ കണ്ട് ഞാൻ ബുക്ക് ചെയ്ത ഒരു ഹോട്ടലായിരുന്നു. അപ്പോൾ കണ്ട അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ സർവീസ് എല്ലാം അടിപൊളിയായിരുന്നു. ബഹ്റൈനിൽ നാട്ടിലേക്ക് വരുന്നത് വരെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഈ ഒരു ട്രിപ്പിന്റെ കാര്യം. ഇപ്രാവശ്യം എന്തായാലും നടത്തിയിരിക്കുന്ന വാശിയിലായിരുന്നു ഞങ്ങൾ. ഞങ്ങൾ 4 പേരെ എവിടെയെങ്കിലും ഒരുമിച്ച് ഇരിക്കുന്നത് കണ്ട അപ്പൊ വന്ന് അലമ്പുണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. നെഞ്ചിരി കൂടിക്കുള്ള സ്വർഗം ഇരിക്കി അട ചിന്ന ചിന്ന അൻപിൽ താനേ ജീവൻ. പിന്നെ കോഴിക്കോട് പാരഗണ് ബിരിയാണി കഴിക്കണം നല്ല ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ റൂമിലേക്ക് ഓർഡർ ചെയ്ത് കഴിച്ചു. ഏകദേശം ഒരു 4 മണിയായപ്പോൾ ഞങ്ങൾ നേരെ പൂളിലേക്ക് പോയി. പൂളിൽ നന്നായി തകർത്തു. പിള്ളേരെയൊക്കെ ഞങ്ങൾ പൂളിലിറക്കി അവരെ കുറച്ച് നേരം നീന്തലൊക്കെ പഠിപ്പിച്ചു. പൂളിൽ നിന്ന് കയറി കുളി കഴിഞ്ഞ് ഒരുങ്ങി വന്നപ്പോഴേക്കും ഏകദേശം ടൈം 10:30 ആയി. അപ്പം ഞങ്ങൾക്ക് രാത്രി ഡിന്നർ കഴിക്കണമായിരുന്നു, അതോടൊപ്പം ഞങ്ങൾക്കൊന്ന് ബീച്ചിലെ നൈറ്റ് ലൈഫും കൂടി ഒന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ രാത്രി പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ മെല്ലെ ഒന്ന് നടക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഒരു ടാക്സി വിളിച്ചിട്ടാണ് ബീച്ചിലേക്ക് പോകുന്നത്.
നമ്മൾ ഈ പ്രവാസികൾക്ക് ഏത് മിഡിൽ ഈസ്റ്റ് കൺട്രി ആയാലും അവിടെ നൈറ്റ് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇറങ്ങി നടക്കാം. അതിനാരും പേടിക്കണ്ടോ? അതിപ്പോ ആണായാലും പെണ്ണായാലും നമ്മൾ സേഫാണ്. രാത്രി ബീച്ചിൽ പോകുന്നത് സേഫാണോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. കാരണം നമ്മുടെ നാടിന്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്കറിയില്ലല്ലോ. അപ്പൊ ബീച്ചിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ടായിരുന്നു, നമ്മൾ ഓക്കെ ആയിരിക്കോ, പിള്ളേരെയും കൊണ്ട് പോകാൻ പറ്റുമോ, ഇത്രയും സമയം ലേറ്റ് ആയതുകൊണ്ട്. പക്ഷെ നമ്മൾ ബീച്ചിലെത്തിയപ്പോൾ ഞങ്ങൾ ആകെ ഞെട്ടിപ്പോയിട്ടോ. കാരണം കോഴിക്കോടിന്റെ നൈറ്റ് ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ലക്ഷ്യമില്ല. എത്ര ആൾക്കാരാണ് ഇത്രയും ലേറ്റ് ആയിട്ടുള്ള സമയത്തും ബീച്ചിൽ വന്നിരിക്കുന്നത്? അത് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാനൊരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതനുസരിച്ചാണ് ഞങ്ങൾ സൂഫി മന്തിയിൽ പോയിട്ട് മന്തി കഴിച്ചത്. ലേറ്റ് ആയതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ ഉറങ്ങി തുടങ്ങിയിരുന്നു. പിന്നെ ഓരോന്നിനെ എഴുന്നേപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിപ്പിച്ചത്. അതിൻ്റെ ഇടയിൽ ആരോ ഒരാൾ ഒരു ഗ്ലാസ്സും പൊട്ടിച്ചായിരുന്നു. ഫുഡിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി, പിള്ളേരൊക്കെ കിടന്നുറങ്ങിയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് സമയം ഉണ്ടായിരുന്നു, ഞങ്ങൾ കുറേ സംസാരിച്ചു. നെക്സ്റ്റ് ഡേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് വന്നത്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിരുന്നു കേട്ടോ. ഫുഡിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല, നല്ല അടിപൊളി ഫുഡായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അവരുടെ സർവീസും. അങ്ങനെ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. നിങ്ങളൊക്കെ ഹാപ്പിയാണോ? പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി എല്ലാരും വീട്ടിൽ പോലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്ന് പൂളില് പോയിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ പോയത് കോഴിക്കോട് ബീച്ചിലാണ്. കോഴിക്കോട് ബീച്ചിൽ പോയതിന്റെ മെയിൻ ഉദ്ദേശം ഞാൻ കല്ലുമ്മക്കായ ഒന്ന് കഴിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ അതൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുപോലെ ഐശ്വര്യതി കഴിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് പോയത്. അവിടെ ഞങ്ങൾ കുറെ സാധനങ്ങൾ മേടിച്ച് കഴിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വയറ് അത്യാവശ്യം ടൈറ്റ് ആയതുകൊണ്ട് നമ്മൾ അന്നത്തെ ലഞ്ച് സ്കിപ്പ് ചെയ്തു. കല്ലുമ്മക്കായ എങ്ങനെയുണ്ട്? തേനൊഴുകണ കോഴിക്കോട്, കടലമ്മ മുത്തണ കര കോഴിക്കോട്, അല്ലുവ മനസ്സുള്ളൊരി കോഴിക്കോട്, വേണേ കണ്ടോളി ചങ്ങായി നമ്മുടെ കോഴിക്കോട്. കായവറുത്ത് തരാടോ, കറുമുറെ വയറന് നിറച്ച് കഴിച്ചോ. എന്താ വേണ്ടത് പീലിക്കുട്ടിക്ക്? ഐസ്ക്രീമാ? ഐസ്ക്രീം തിന്നാ മേത്ത് മൊത്താക്കില്ലേ? അപ്പൊ ജ്യൂസ് എന്തിനാ ഇവിടെ മൊത്തമായി ഒഴിച്ച്? അത് കഴിഞ്ഞ് സുൽഫിക്ക് പാനിപ്പൂരി കഴിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുരി സുൽഫി മാത്രമാണ് കഴിച്ചത്. അങ്ങനെ ബീച്ചിൽ ഒരു 5-6 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലോട്ട് പോവാണ്. മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇതേ വഴി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ട്രെയിനിൽ അങ്ങ് പോയാലോ എന്ന് വരെ ഞങ്ങൾ ആഗ്രഹിച്ചു. അപ്പൊ ഇനി അടുത്ത ഒരു ദിവസം എന്നാ ഇനി കൂടാ എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഞങ്ങൾ അങ്ങനെ ട്രെയിനിൽ പോവാണ്.